ഇന്നത്തെ ചിന്താവിഷയം രക്ഷകനെ ദർശിച്ചാൽ. ഇന്നലെയും ഇന്നും ഒരുപക്ഷെ എന്നും മനുഷ്യരെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് മരണമെന്നതിൽ തർക്കമില്ല. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയായ യേശു പൈതലിനെ കണ്ടപ്പോൾ, കർത്താവേ, ഇപ്പോൾ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന് ശിമിയോൻ പ്രാർത്ഥിക്കുന്നു. അതെ, ദൈവത്തെ ദർശിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ മരണഭീതിയിൽ നിന്ന് മോചനം ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിനുശേഷം മരണാനന്തരം ദൈവത്തോടൊപ്പം നിത്യമായൊരു ജീവിതമുണ്ടെന്ന ദൃഢമായ വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ശേഷം ശൗൽ പൗലോസായി മാറിയത്. എൻ്റെ ആഗ്രഹം മരിച്ചു ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത്. സ്നേഹിത, ഈ ലോകത്തിൽ മരണഭയമറ്റവരായി ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് മഹത്തായ സൗഭാഗ്യം. എന്നാൽ ഈ സൗഭാഗ്യം സ്വന്തമാകണമെങ്കിൽ ക്രിസ്തു പുൽക്കൂട്ടിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ് വന്ന് പിറക്കേണ്ടത്. അതെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രായർ 2:14-15 എന്ന വാക്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.